insert my x class 9 chapter 4 linear equation into variable part 3 equations of lines parallel to the x axis and y axis nammal kaiyna video il parnu namukku rendu pointukal lebichu kaiyna linear equation le two variable le solve cheyyavunna rendu method rendu solution sum lebichu kaiyna നമുക്ക് ആ രണ്ട് ലൈൻ സൊല്യൂഷൻ്റെ രണ്ട് പോയിന്റുകൾക്കുള്ളിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുമ്പോൾ അതിൽ വരുന്ന എല്ലാ പോയിന്റുകൾ കൊണ്ടും നമുക്ക് ആ സൊല്യൂഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും. ആ സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് എങ്ങനെ ഇക്വേഷൻ നമുക്ക് വഴി ഒരു സ്ട്രെയിറ്റ് ലൈൻ പിന്നെ ഒരു പാരലൽ ലൈൻ വൈ ആക്സിനോട് പാരലായുള്ള ഒരു ലൈൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, എങ്ങനെ ഉണ്ടാവും തീരുന്നു എന്ന് നോക്കാം. നോ കൺസിഡർ ദ ഇക്വേഷൻ എക്സ് മൈനസ് ടു ഈസ് ഇക്വൽ ടു സീറോ. എക്സ് മൈനസ് ടു ഈസ് ഇക്വൽ ടു സീറോ എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ നമുക്ക് പരിഗണിക്കാം. ഇഫ് ദിസ് ഇസ് ട്രീറ്റഡ് ആസ് എൻ ഇക്വേഷൻ ഇൻ വൺ വാരിയബിൾ എക്സ് ഓൺലി ദെൻ ദ ഇറ്റ് ഹാസ് യുണീക് സൊല്യൂഷൻ എക്സ് ഈസ് ഇക്വൽ ടു ടു. നമ്മളിതിനെ ഈ ഒരു എക്സ് മൈനസ് ടു ഈസ് ഇക്വൽ ടു സീറോ എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ എൻ്റെ വൺ വേരിയബിൾ ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ നമ്മൾ പരിഗണിക്കുമ്പോൾ എക്സിൻ്റെ ഒരൊറ്റ വാല്യൂ എക്സ് മാത്രമുള്ള ഒരു ഇതിൽ വൺ വേരിയബിൾ പരിഗണിക്കുമ്പോൾ നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ എന്നുള്ളത് ടു ആണ്. എക്സ് കിടക്കുന്നത് ഈ ടുവിലാണ്, വിച്ച് ഇസ് എ പോയിൻ്റ് ഓൺ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ ടു എന്നുള്ള സ്ഥലത്താണ് എക്സ് നടക്കുന്നത്. ഹൗ വെൻ ട്രീറ്റഡ് ആസ് എൻ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എക്സ് പ്ലസ് സീറോ വൈ മൈനസ് ടു ഈസ് ഇക്വൽ ടു സീറോ. നമ്മളിതിനെ ലീനിയർ ഇക്വേഷൻ ഈ ടു വേരിയബിളിൽ കണക്കാക്കുമ്പോൾ നമുക്കറിയാം വൈ ഇവിടെ സീറോൻ്റെ സ്ഥാനത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സീറോ ഇൻറ്റു വൈ, സീറോ ഇൻറ്റു വൈ പറഞ്ഞാൽ വൈ ആയിരിക്കും. മൈനസ് ടു ഈസ് ഇക്വൽ ടു സീറോ. അപ്പോൾ എക്സ് പ്ലസ് സീറോ വൈ മൈനസ് ടു ഈസ് ഇക്വൽ ടു സീറോ എന്ന രൂപത്തിലേക്ക് നമുക്ക് എക്സ് മൈനസ് ടു ഈസ് ഇക്വൽ ടു സീറോ എന്നുള്ളതിനെ എഴുതാൻ സാധിക്കും. സീറോ വൈ എന്നുള്ളത് എന്താണ്, വൈ സീറോ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു എക്സ് ഈസ് മൈനസ് ടു ഈസ് ഇക്വൽ ടു എക്സിന് നമ്മൾ വൺ ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ പരിഗണിക്കുമ്പോൾ അത് ഈ നമ്പർ ലൈനിൽ ഇവിടെ കിടക്കുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ വീഡിയോ നമ്മൾ പറഞ്ഞു അതിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുമ്പോൾ ആ സ്ട്രെയിറ്റ് ലൈനിലൂടെ വരുന്ന സൊല്യൂഷനൊക്കെ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മറ്റുള്ള വാല്യൂകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത് നോക്കാം. ഇവിടെ ഈ എക്സ് വൈൻ്റെ വാല്യൂ നമ്മൾ ടു രണ്ടേ ഒന്ന് എടുത്തു, എക്സ് രണ്ടും വൈ എന്നുള്ളത് ഒന്നും എടുത്തു. അപ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരം ഇത് ഈ ഒരു സൊല്യൂഷൻ ആയിരിക്കും. കാരണം എക്സ് ടു വൈ വൈൻ്റെ വാല്യൂ ഒന്നാകുമ്പോൾ സീറോ ഇൻറ്റു വൈ ഈസ് ഇക്വൽ ടു സീറോ തന്നെയാണ്. മൈനസ് ടു എക്സ് മൈനസ് ടു ഈസ് ഇക്വൽ ടു സീറോ ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ ടു. അപ്പോൾ ഇതുകൊണ്ട് കഴിയും. അങ്ങനെ ഇതെല്ലാം കൂടെ നമുക്ക് കഴിയും. കാരണം വൈൻ്റെ വാല്യൂ എത്ര ഇവിടെ മാറി പറഞ്ഞാലും നമുക്കറിയാം ഇതിൻ്റെ കോഫിഷ്യൻറ്റ് സീറോ ആണ്. അപ്പോൾ സീറോ ഇൻറ്റു ഈ സംഖ്യ വരുമ്പോൾ സീറോൻ്റെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇതിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇങ്ങനെ വരും നമുക്ക് ഇതിനോട് ഈ വൈൻ്റെ ആങ്കിളിനോട് ഉള്ള സ്ട്രെയിറ്റ് ലൈന് ഇതിനോട് പാരലായുള്ള ലൈൻ നമുക്ക് ഇവിടെ ലഭിക്കും. ഓക്കെ, ദിസ് ഹാസ് ഇൻഫിനിറ്റ് മെനി സൊല്യൂഷൻസ്. ഇൻ ഫാക്ട് ദേ ആർ ഓൾ ദ ഫോം ഓഫ് ടു ആൻഡ് ആർ. ഈ ആർ എന്നുള്ളത് റിയൽ നമ്പർ, ഏത് നമ്പർ ആവട്ടെ, ഏത് നമ്പർ ആയിക്കോട്ടെ, നമുക്കൊരു ഇതുമില്ല. വേർ ആർ ഈസ് എനി റിയൽ നമ്പർ. ആൾസോ യു ക്യാൻ ചെക്ക് ദാറ്റ് എവറി പോയിൻ്റ് ഓഫ് ദ ഫോം ടു ആർ ഈസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ. ഇവിടെ നിന്ന് തൊട്ട് പോകുമ്പോൾ ഈ സൊല്യൂഷനിൽ ഏത് നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് ഈ ഒരു സൊല്യൂഷൻ, ഈ ഒരു ഇക്വേഷനുള്ള സൊല്യൂഷൻ ആയിരിക്കും. സോ ദെൻ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ എക്സ് മൈനസ് ടു ഈസ് ഇക്വൽ ടു സീറോ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലൈൻ എ ബി ദി ഗ്രാഫ് ഫിഗർ 4.8. നമ്മളിവിടെ ഇതിനുള്ള റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലുണ്ട് ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇതുകൊണ്ടൊക്കെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന്. ഓക്കെ, നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. സോൾവ് ദി ഇക്വേഷൻ ടു എക്സ് പ്ലസ് വൺ ഈസ് ഇക്വൽ ടു എക്സ് മൈനസ് ത്രീ എന്നുള്ളൊരു ഇക്വേഷനാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഈ ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ ആകുമ്പോഴും എങ്ങനെയാണ് നോക്കണം, സോറി, നമ്പർ ലൈനിലും കാർട്ടീഷ്യൻ പ്ലെയിനിലും രണ്ടിലും ഇത് എവിടെയാണ് ഇതിൻ്റെ സ്ഥാനമെന്ന് നോക്കുകയാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സ് ഈസ് ഇക്വൽ ടു മൈനസ് ഫോർ ആണ്. ടു എക്സ് പ്ലസ് വൺ ഈസ് ഇക്വൽ ടു എക്സ് മൈനസ് ത്രീ. അപ്പോൾ മൈനസ് വണ്ണ് പ്ലസ് വൺ ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് വൺ ആകുമ്പോൾ എക്സ് ഇങ്ങോട്ട് കൊണ്ടുവരും. ടു എക്സ് മൈനസ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ്.
എന്നാൽ കാർട്ടീഷ്യൻ പ്ലെയിനിൽ എവിടെയാണ് കിടക്കുന്നത് നോക്കാം. കാർട്ടീഷ്യൻ പ്ലെയിൻ നമ്മൾ പറഞ്ഞു ടു വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എക്സ് ഈസ് ഇക്വൽ ടു മൈനസ് ഫോർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് സീറോ ഇൻറ്റു വൈ, സീറോ ഇൻറ്റു വൈ ആകുമ്പോൾ സീറോ തന്നെയാണ് മൈനസ് ഫോർ ആണ് വരിക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ വൈ ആംഗിളിൽ സീറോയും എക്സ് ആംഗിളിൽ മൈനസ് ഫോറും വരുമ്പോൾ എവിടെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അത് ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം ഇതിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഏതെടുത്ത് നോക്കിയാലും നമുക്ക് ഏത് ലൈനും എന്തായാലും ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതായിരിക്കും. മൈനസ് ഫോർ ടു എന്നെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മൈനസ് ഫോർ വൈ ഈസ് ഇക്വൽ ടു എന്ന് വരുമ്പോൾ നമുക്കറിയാം ഈ ഇക്വേഷൻ എക്സ് മൈനസ് ഫോർ ഇത് രണ്ടും. അപ്പോൾ സീറോ ഇൻറ്റു മൈനസ് സീറോ ഇൻറ്റു ടു ഇസ് ഇക്വൽ ടു സീറോ, അത് മൈനസ് ഫോർ എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് ഫോർ, അവിടെ നമുക്ക് ഇത് ആൻസറാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡോട്ട് ദാറ്റ് ഗ്രാഫ് എ ബി ഇസ് ലൈൻ പാരലൽ ടു ദി വൈ ആക്സിസ്, ഇവിടെ വൈ ആക്സിസിനോട് ഒരു പാരലായിട്ടാണ് ഈ എ ബി എന്ന ലൈൻ വരുന്നത്. അറ്റ് ഡിസ്റ്റൻസ് ഫോർ യൂണിറ്റ്, ഫോർ യൂണിറ്റിൻ്റെ ഡിസ്റ്റൻസിൽ തന്നെയാണ് വരുന്നത് എല്ലായിടത്തും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. വീഡിയോ പറഞ്ഞുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.